നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന രണ്ടാമത്തെ ടെക്സ്റ്റിലെ പാഠം പതിനൊന്ന് അന്താരാഷ്ട്ര വ്യാപാരമാണ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ചാപ്റ്റർ ലെവൻ ഇന്റർനാഷണൽ ട്രേഡ് ഫ്രം ടെക്സ്റ്റ് ടു ഇന്ത്യ പീപ്പിൾ ആൻഡ് ഇക്കോണമി യു ഹാവ് ലേർഡ് അബൌട്ട് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ദ പ്രീവിയസ് ടു ക്ലാസസ് സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഫോർ യു വാട്ട് ഇസ് ഇന്റർനാഷണൽ ട്രേഡ് എന്താണ് അന്താരാഷ്ട്ര വ്യാപാരം വ്യാപാരം വി ഇന്റർനാഷണൽ ട്രേഡ് ആസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നടത്തപ്പെടുന്നു ദേശ അതിർത്തികൾ കടന്ന് രാജ്യങ്ങൾ ചരക്കുകളും സേവനങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനെ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്നു ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ഡീറ്റെയിൽസ് അബൌട്ട് ഇന്റർനാഷണൽ ട്രേഡ് കോമ്പോസിഷൻ ആൻഡ് ഇറ്റ് ഇന്ന് നമ്മൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരവും അതിൻ്റെ വ്യാപ്തം ഉള്ളടക്കം ദിശ എന്നിവയും വിശദമായി പഠിക്കാൻ പോവുകയാണ് വി നോ ദർ ത്രീ ആസ്പെക്ട്സ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് നെയിംലി വോളൂം ഓഫ് ട്രേഡ് കോമ്പസിഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ട്രേഡ് ദ വോളൂം ഓഫ് ട്രേഡ് ഇസ് ദ ആക്ച്വൽ ടണ്ണേജ് ഓർ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വായിൽ ദ കോമ്പോസിഷൻ ഓഫ് ട്രേഡ് ഇസ് ദ നേച്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ഡിറക്ഷൻ ഓഫ് ട്രേഡ് ഇസ് ദ പാർട്ട് ഓഫ് ട്രേഡ് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് വ്യാപാര വ്യാപ്തം വ്യാപാര ഉള്ളടക്കം വ്യാപാര ദിശ കൈമാറ്റം ചെയ്യപ്പെട്ട സേവനങ്ങളുടെയും വസ്തുക്കളുടെയും വിലയോ ഭാരമോ കണക്കാക്കിയാണ് വ്യാപാര വ്യാപ്തം കണ്ടുപിടിക്കുന്നത് എന്തു തരം വസ്തുവാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതാണ് വ്യാപാര ഉള്ളടക്കം ഏതു രാജ്യത്തേക്കാണ് കയറ്റുമതിയെന്നും ഏതു രാജ്യത്തു നിന്നാണ് ഇറക്കുമതിയെന്നും കണക്കാക്കുന്നതാണ് വ്യാപാര ദിശ Why is is international trade important? No country self-sufficient. Each country depends on another for its survival. To export surplus and to import deficit items, international trade is necessary. Also, a country can earn foreign money through international trade. എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത് ഒരു രാജ്യവും സ്വയം പര്യാപ്തമല്ല ഓരോ രാജ്യവും മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് അധികമുള്ള വസ്തുക്കൾ കയറ്റുമതി ചെയ്യാനും കുറവുള്ളവ ഇറക്കുമതി ചെയ്യുവാനും അന്താരാഷ്ട്ര വ്യാപാരം സഹായിക്കുന്നു കയറ്റുമതിയിലൂടെ ഒരു രാജ്യത്തിന് വിദേശ നാണ്യം നേടാനാകുന്നു ദ ഇന്റർനാഷണൽ ട്രേഡ് ഹാസ് അണ്ടർഗോൺ വേരിയസ് ചേഞ്ചസ് ഇൻ ടേംസ് ഓഫ് വോള്യൂം കമ്പോസിഷൻ ആൻഡ് ഡിറക്ഷൻ ഇന്ത്യ കോൺട്രിബ്യൂട്ട്സ് ഓൺലി വൺ പെർസെൻറ്റ് ഓഫ് ദ ടോട്ടൽ വോള്യൂം സിഗ്നിഫിക്കൻ റോൾ ഇൻ ദ വേൾഡ്സ് ഇക്കോണമി ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരം വ്യാപാര വ്യാപ്തം വ്യാപാര ഉള്ളടക്കം വ്യാപാര ദിശ എന്നിവയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലോക വ്യാപാരത്തിൽ ഇന്ത്യയുടെ സംഭാവന ഒരു ശതമാനത്തിന് താഴെയാണെങ്കിലും ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യക്ക് സുപ്രധാന പങ്കാണുള്ളത് നമുക്ക് ഇന്ത്യയുടെ വ്യാപാര വ്യാപ്തം എങ്ങനെയാണെന്ന് നോക്കാം ലെറ്റ് യു സീ ദ വോള്യൂം ഓഫ് ട്രേഡ് ഓഫ് ഇന്ത്യ ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റി To 2020. Look at the table. You can see the changing pattern of India's international trade. During 1950 51, India's external trade was 1 to crore while it increased to 44,29,762 crores by 2016 and now it has reached 58,43,220 crores. ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി ആയിരുന്ന വിദേശ വ്യാപാരം രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും നാൽപ്പത്തി നാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് കോടി ആയി മാറുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതായപ്പോഴേക്കും അമ്പത്തി ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടിയായി ഉയരുകയും ചെയ്തു ഓർക്കുക ഒരു രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും Motta moolyamana Videsha That is, the sum total of imports and exports of a country is known as its external trade. Now, let's see the reasons for the rise in India's overseas trade. The momentum picked up by the manufacturing sectors, liberal policies of government, diversification of markets are the main reasons for the rise in India's overseas trade. ഇന്ത്യയുടെ വിദേശ വ്യാപാരം ഉയരുന്നതിനുള്ള കാരണങ്ങൾ ഉൽപാദന മേഖലയുടെ വളർച്ച സർക്കാരിന്റെ ലിബറൽ നയങ്ങൾ വിപണികളുടെ വൈവിധ്യം എന്നിവയാണ് ലുക്ക് ദ ദ ഫിഗർ ഗിവൺ യു സീ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ദ കോമ്പോസിഷൻ ഓഫ് ഇന്ത്യ ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഇന്ത്യയുടെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നില്ലേ എന്താണ് ഇതിന്റെ അർത്ഥം ഇറക്കുമതി കയറ്റുമതിയേക്കാൾ ഉയർന്നു നിന്നിരുന്നതിനാൽ വ്യാപാര മിച്ചം പ്രതികൂലമായിരുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത് ദ ഗ്യാപ് ബിറ്റ്വീൻ ഇന്ത്യസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഫ്രം ടു തൗസൻഡ് ആൻഡ് ട്വൽവ് തേർട്ടീൻ ടു ടു തൗസൻഡ് ആൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ദോ ദ ടോട്ടൽ വോല്യൂം ഓഫ് ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ആർ ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ഇസ് ഓൾവേസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എക്സ്പോർട്ട് വാട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദസ് സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് നെഗറ്റീവ് ദ ബാലൻസ് ഓഫ് ട്രേഡ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് എ കൺട്രി ഇഫ് ദ ബാലൻസ് ഓഫ് ട്രേഡ് ഇസ് നെഗറ്റീവ് ഇറ്റ് എഫെക്ട് ദ ഇക്കോണമി ഓഫ് ദ കൺട്രി ഈ പട്ടികയിലേക്ക് നോക്കൂ ഇന്ത്യയുടെ അന്തർദേശീയ വ്യാപാരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി നാല് അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ കണക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എപ്പോഴും ഇന്ത്യയുടെ വ്യാപാര മിച്ചം പ്രതികൂലമാണെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം പ്രതികൂല വ്യാപാര മിച്ചം എപ്പോഴും രാജ്യത്തിൻ്റെ സമ്പത്തിനെ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ മോശമായി ബാധിക്കുന്ന ഒന്നാണ് നൗ ലെറ്റ് സി ദ കോമ്പോസിഷൻ ഓഫ് ഇന്ത്യാസ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഓർഡർ ടു സ്റ്റഡി ദ കോമ്പോസിഷൻ ഓഫ് ഇന്ത്യാസ് ഇന്റർനാഷണൽ ട്രേഡ് വി ഷുഡ് സി ദ ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് ഇന്ത്യാസ് എക്സ്പോർട്ട് ആൻഡ് ഇന്ത്യാസ് ഇമ്പോർട്ട് ഫസ്റ്റ് ലെറ്റസ് സി ഹൗ ദ പാറ്റേൺ ഓഫ് ഇന്ത്യാസ് എക്സ്പോർട്ട് ഈസ് ചേഞ്ചിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഉള്ളടക്കം പഠിക്കണമെങ്കിൽ നമുക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയും ഇറക്കുമതിയും എങ്ങനെയാണ് മാറുന്നത് എന്ന് പഠിക്കേണ്ടതുണ്ട് ആദ്യമായി നമുക്ക് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ കയറ്റുമതിയിലുള്ള മാറ്റം നോക്കാം ദ കോമ്പോസിഷൻ ഓഫ് ദ കമ്മോഡിറ്റി ഈസ് അണ്ടർഗോയിങ് എ ചേഞ്ച് ഓവർ ഇയേഴ്സ് ദ ഫോളോയിങ് ആർ ദ ചേഞ്ചസ് ഇന്ത്യയുടെ വ്യാപാര ഉള്ളടക്കത്തിൽ അനവധി മാറ്റങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് പ്രോഡക്ട്സ് ഹാസ് ഡിക്ലൈൻഡ് എക്സ്പോർട്ട് ഓഫ് ട്രഡീഷണൽ ഐറ്റംസ് ഡിക്ലൈൻഡ് ടഫ് കോമ്പറ്റീഷൻ ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് എമംഗ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ദ എക്സ്പോർട്ട് ഓഫ് ട്രഡീഷണൽ ഐറ്റംസ് ലൈക്ക് കോഫി കാഷ്യൂ എക്സെട്ര ഡിക്ലൈൻഡ് വെറാസ് ദ എക്സ്പോർട്ട് ഓഫ് ഫ്ലോറി കൾച്ചറൽ ഐറ്റംസ് ഫ്രഷ് ഫ്രൂട്ട്സ് മറൈൻ പ്രോഡക്ട്സ് ആൻഡ് ഷുഗർ ഇൻക്രീസ്ഡ് The share of petroleum and crude products and other commodities showed a constant increase, and ore minerals and manufactured goods remained constant from 2009 to 2017. Manufacturing sector alone accounted for 73.6% of India's total export in 2016, and the amount of engineering goods exported was also increasing. നമുക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഉള്ളടക്കത്തിലെ മാറ്റങ്ങൾ വിശദമായി പരിശോധിക്കാം വർഷങ്ങളായി ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉൽപ്പന്നങ്ങളുടെ ഉള്ളടക്കത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൃഷിയുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിഹിതം കുറയുന്നു അന്താരാഷ്ട്ര വിപണിയിലെ കനത്ത മത്സരമാണ് ഇതിന് കാരണം കാർഷിക ഉൽപ്പന്നങ്ങളിൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങളായ കാപ്പി കശുവണ്ടി എന്നിവയുടെ വിഹിതം കുറയുകയും പുഷ്പ കൃഷി പഴവർഗ്ഗങ്ങൾ കടൽ ഉൽപ്പന്നങ്ങൾ പഞ്ചസാര തുടങ്ങിയവയുടെ കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്തു പെട്രോളിയത്തിന്റെയും അസംസ്കൃത ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അസംസ്കൃത ധാതുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും വിഹിതം മാറ്റമില്ലാതെ സ്ഥിരമായി തുടർന്നു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ എഴുപത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനവും ഉൽപാദന മേഖലയുടെ സംഭാവനയായിരുന്നു എൻജിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഗണ്യമായ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും നൗ ലെറ്റ്സ് ഡൂ ആൻ ആക്ടിവിറ്റി ആഫ്റ്റർ റെഫറിംഗ് ടേബിൾ ലെവൻ ത്രീ ദ എക്സ്പോർട്ട് ഓഫ് പ്രിൻസിപ്പൽ കമോഡിറ്റീസ് യു ഹാവ് ടു അറേഞ്ച് ദ കമോഡിറ്റീസ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് പ്രിപ്പയർ എ ബാർ ഡയഗ്രാം യൂസിംഗ് ദ ഗിവൺ ഡേറ്റ യു ഷുഡ് ഓൾസോ ഫൈൻഡ് വിച്ച് കമോഡിറ്റി റാങ്ക്സ് ഫസ്റ്റ് ഇൻ ഇന്ത്യാസ് എക്സ്പോർട്ട് ഇനി ഒരു പ്രവർത്തനമാണ് ഉൽപ്പന്നങ്ങളെ ക്രമത്തിൽ പട്ടികപ്പെടുത്തി ബാർ ഡയഗ്രാം തയ്യാറാക്കുക ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏത് ഉൽപ്പന്നമാണ് ഒന്നാം സ്ഥാനത്ത് എന്നുകൂടി കണ്ടുപിടിക്കുക നൗ നൌറ്റ് സീ ദ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് കോമ്പോസിഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് നയൻറ്റീൻ ഫിഫ്റ്റീസ് ആൻഡ് സിക്സ്റ്റീസ് ഇന്ത്യ ഫേസ്ഡ് സീരിയസ് ഫുഡ് ഷോർട്ടേജ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭീകരമായ ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ യന്ത്രോപകരണങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ഇറക്കുമതികൾ സോ ഡ്യൂ ടു ദ ഫുഡ് ഷോർട്ടേജ് എക്സ്പീരിയൻസ് ബൈ ദ കൺട്രി ദ മേജർ ഇമ്പോർട്ട് വാസ് ഫുഡ് ഗ്രെയിൻസ് ക്യാപിറ്റൽ ഗുഡ്സ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ് ദി ബാലൻസ് ഓഫ് പേയ്മെന്റ് വാസ് അഡ്വേഴ്സ് ആസ് ദ ഇമ്പോർട്ട് എക്സീഡ് എക്സ്പോർട്ട് ഇറക്കുമതി കയറ്റുമതിയേക്കാൾ ഉയർന്നു നിന്നിരുന്നതിനാൽ വ്യാപാര മിച്ചം പ്രതികൂലമായിരുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത് ആഫ്റ്റർ നയൻറ്റീൻ സെവൻറ്റീസ് ദ ഇമ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രീൻസ് വാസ് ഡിസ്കണ്ടിന്യൂഡ് കംപ്ലീറ്റ്ലി ആസ് വാസ് ഫുഡ് സെക്യൂരിറ്റി വിച്ച് വാസ് അച്ചീവ്ഡ് ബൈ ദി ഗ്രീൻ റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ഹരിത വിപ്ലവത്തിന്റെ വിജയത്തോടെ ഇന്ത്യ ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും

ഇന്ത്യയുടെ ഇറക്കുമതി ബഡ്ജറ്റും കുത്തനെ ഉയർന്നു അറ്റ് ദിസ് ടൈം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോളിയം റീപ്ലേസ്ഡ് ഫുഡ് ഗ്രെയിൻസ് വളങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടമാണ് പിന്നീടുണ്ടായിരുന്നത് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്സ് സ്പെഷ്യൽ സ്റ്റീൽ എഡിബിൾ ഓയിൽ ആൻഡ് കെമിക്കൽസ് വെയർ ഇമ്പോർട്ടൻറ്റ് യന്ത്രോപകരണങ്ങൾ മുന്തിയ ഗുണമേന്മയുള്ള സ്റ്റീൽ ഭക്ഷ്യ എണ്ണ രാസവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി Now look at table 114 it shows india's composition of import between 2009 and 17 you can see that the amount of fuels imported raised from 25.4% to 26.7% by 2016 17 do you know why there is a steep rise in the import of petroleum products during this period of time yes petroleum is not only used as a fuel

തി ചെയ്തിരുന്നത് എന്ന് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർദ്ധിച്ചത് പെട്രോളിയം ഇന്ധനമായി മാത്രമല്ല വ്യാവസായിക അസംസ്കൃത വസ്തുക്കളായും ഉപയോഗിച്ചു തുടങ്ങി വർദ്ധിച്ച വ്യവസായവൽക്കരണം ഉയർന്ന ജീവിത നിലവാരം വാഹനങ്ങളുടെ ഉയർന്ന ഉപയോഗം എന്നിവ പെട്രോളിയം ഇറക്കുമതിയെ സ്വാധീനിച്ചു മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയത്തിനുണ്ടായ വില വർധനവും മറ്റൊരു കാരണമാണ് ഈ പട്ടികയിലേക്ക് നോക്കൂ നമുക്ക് മനസ്സിലാകും കയറ്റുമതി അധിഷ്ഠിത വ്യാവസായിക ഗാർഹിക മേഖലകളുടെ വികസനം മൂലധന ചരക്കുകളുടെ ഇറക്കുമതി വർദ്ധിക്കുവാൻ കാരണമായി എന്ന് വൈദ്യുതേതര യന്ത്രങ്ങൾ ഗതാഗത ഉപകരണങ്ങൾ ലോഹ യന്ത്രോപകരണങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഇറക്കുമതി ചെയ്യപ്പെട്ട മൂലധന ചരക്കുകൾ ആഫ്റ്റർ അനലൈസിംഗ് ടേബിൾ ലെവൻ ഫൈവ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് There was a steady increase in the import of capital goods due to rising demand from export oriented industrial sector and domestic sector. The capital goods imported are non electrical machinery, transport equipments, machine tools and metals. Pearls, semi precious stones, gold, silver, metal scrap, metalliferous ores, non ferrous metals, electronic goods etc ware other major importing items. യു കെൻ ഓൾസോ സീ ദാറ്റ് ദ എമൌണ്ട് ഓഫ് എഡിബിൾ ഓയിൽ ഇമ്പോർട്ടഡ് ഓൾസോ ഡിക്രീസ്ഡ് ആൻഡ് ആസ് എ റിസൾട്ട് ദ ഇമ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് അതർ അലൈഡ് പ്രോഡക്ട്സ് ഓൾസോ ഡിക്രീസ്ഡ് മുത്തുകൾ വിലപിടിപ്പുള്ള കല്ലുകൾ സ്വർണം വെള്ളി ഇരുമ്പുരഹിത ലോഹങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതികൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി പെട്രോളിയം എണ്ണ സ്നേഹകങ്ങൾ എന്നിവയാണ് നൗ ലെറ്റസ് സി the latest trend in the import and export basket of india during 2018-19 petroleum petroleum products precious stones drug formulations gold and other precious metals continued to be the top export items while crude petroleum pearl precious semi precious stones and gold remained as top import items india yude Rakumadil. രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകൾ മരുന്നുകൾ സ്വർണം മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയാണ് ഏറ്റവും കൂടുതലായി കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രൂഡ് പെട്രോളിയം പേള് വിലപിടിപ്പുള്ള കല്ലുകൾ സ്വർണം എന്നിവയാണ് ഇന്ത്യയുടെ ഇറക്കുമതിയിൽ പ്രധാനമായ ഉൽപ്പന്നങ്ങൾ ക്യാൻ യു ഐഡന്റിഫൈ സം ഐറ്റംസ് ഓഫ് ഇമ്പോർട്ട്സ് ഫോർ വിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ക്യാൻ ബി ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഇനങ്ങൾക്ക് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളെ കണ്ടെത്തുക നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താം ബ്ലഡ് ബാഗ്സ് ലിക്വിഡ് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് ഓർ ബയോ ഫർട്ടിലൈസേഴ്സ് സെലേനിയം കോട്ടഡ് അലൂമിനിയം ഡ്രംസ് Used in plain paper copier, soya bean cultivation and processing for producing soy nuggets and soy milk, natural food colors, Indian made foreign liquor like whiskey, rum, brandy, vodka, etc., are the items of import for which. ഇന്ത്യ ഇസ് ട്രൈ ടു മേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് രക്ത ബാഗുകൾ ജൈവ വളങ്ങൾ പേപ്പർ കോപ്പിയറിൽ ഉപയോഗിക്കുന്ന സെലേനിയം കോട്ട് ചെയ്ത അലൂമിനിയം ഡ്രമ്മുകൾ സോയ നഗ്ഗറ്റുകൾ സോയ പാൽ എന്നിവ ഉൽപ്പാദിപ്പിക്കാനുള്ള സോയാബീൻ കൃഷി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിസ്കി ബ്രാൻഡി റം വോഡ്ക പോലുള്ള വിദേശ മദ്യങ്ങൾ എന്നിവയാണ് ഇറക്കുമതി ചെയ്യുന്ന ഇനങ്ങളിൽ ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ ദ മൂവ് ഇസ് എ പാർട്ട് ഓഫ് എ ലാർജ് എക്സസൈസ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു റീലു ദ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ടു എൻഷോർ ചീപ്പ് ചൈനീസ് പ്രോഡക്ട്സ് ഫ്രം

india has trade relationship with most of the countries and major trading blocks. region-wise and sub-region-wise trade during the period 2016-17 is given in table. from the table, we can see that asia and asean forms india's major trading partner, followed by europe. india aims to double its share in international trade within the next five years. നമുക്ക് ഇന്ത്യയുടെ വ്യാപാര ദിശ എന്താണ് എന്ന് പരിശോധിക്കാം ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായും വ്യാപാര കൂട്ടുകെട്ടുകളുമായും ബന്ധമുണ്ട് പട്ടിക പരിശോധിക്കൂ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിലെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാര മേഖല ഉപമേഖല എന്നിവയുടെ അടിസ്ഥാനത്തിൽ പട്ടിക തരംതിരിച്ചിരിക്കുന്നു ഇന്ത്യ കൂടുതലായും ചരക്കുകൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഏഷ്യ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യസ് ടോപ്പ് ഫോർ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് നമ്പർ വൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമ്പർ ടു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നമ്പർ ത്രീ ചൈന നമ്പർ ഫോർ ഹോങ്കോങ് നമ്പർ വൺ യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇസ് ഇന്ത്യസ് ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണർ ആഫ്റ്റർ ഓവർടേക്കിംഗ് ചൈന india exported 54.2 billion of total merchandise to the us which is about 16.8% of india's total exports to uae united arab emirates is the second largest trading partner of india importing about 9.2% of products in 2019 UAE is expected to become India's top trading partner in future. 3 China. China was India's top trading partner before 2018-19 but now the US has overtaken China. The total deal for India China trade in 2019 is 56.77 billion.

ഉൽപ്പന്ന പേറ്റന്റിലേക്ക് മാറുക ഇന്ത്യയുടെ വിദേശ വ്യാപാരം കൂടുതലും കടൽ വായു മാർഗങ്ങളിലൂടെയാണ് നടക്കുന്നത് ഒരു ചെറിയ ശതമാനം വിദേശ വ്യാപാരം കരമാർഗം അയൽ രാജ്യങ്ങളായ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവയുമായും നടക്കുന്നുണ്ട് വി ക്യാൻ സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ഇന്ത്യൻ ട്രേഡ് ഔട്ട് ത്രൂ സീ റൂട്ട് ആൻഡ് എയർ സ്മോൾസ് ആർ

അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി ഉള്ളടക്കത്തെക്കുറിച്ച് വിവരിക്കുക സോ വി ആർ ഗോയിങ് ടു എൻഡ് ടുഡേ സെഷൻ ഹാവ് എ നൈസ് ഡേ താങ്ക് യു